ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെയും ഇഷ്ട സീരിയലായ നമ്മുടെ അമ്മയറിയാത്ത സീരിയലിലെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണിച്ചിരിക്കുന്ന രംഗം എന്ന് പറഞ്ഞാൽ ജിതേന്ദ്രൻ എന്ത് സംഭവിച്ചു എന്നുള്ളതും അതുപോലെ തന്നെ അമ്പാടിയുടെ അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതുമായ ചില കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പിന്നെ ജിതേന്ദ്രനോട് അവിടെ ചെന്ന് കതിര് പറഞ്ഞ കാര്യങ്ങൾ ടീച്ചറ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ടീച്ചർ പറയുന്നു നിങ്ങൾ ഇനി കതിരിനെ കുറ്റമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ അച്ഛനും മക്കളും എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു അവിടെ ആ ജിതേന്ദ്രൻ തെറ്റുകാരനാണ് എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് തന്നെയല്ലേ കതിരനെ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്ന് ചോദിക്കുന്നു ശരിയാണ് ടീച്ചറെ ഞങ്ങൾ ചെയ്തത് തെറ്റാണ് അന്നേരം ഞങ്ങൾ ഞങ്ങളങ്ങനെ ചിന്തിച്ചില്ല ഒരു രോഗി ഇവിടെ വന്നു അവൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വിടുന്നു അത്രേ ഉള്ളൂ പക്ഷെ അച്ഛൻ ആദ്യമേ പറഞ്ഞതാ അവൻ തെറ്റുകാരനാണെന്നും അവൻ തെറ്റ് ചെയ്യുമെന്നുള്ള കാര്യമൊക്കെ പക്ഷെ അതൊന്നും ചിന്തിക്കാതെയും കതിന്റെ പറ്റി ആലോചിക്കാതെയാണ് അവനെ ട്രീറ്റ്മെൻറ്റിനായിട്ട് കതിൻ്റെ അടുത്ത് കതിൻ്റെ അടുത്തേക്ക് വിട്ടതും കതില് അവന് ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തത് അവനുള്ള ശിക്ഷയാണ് ഞങ്ങൾക്ക് കിട്ടിയതെന്ന് പറയുന്നു കതിര് ഒരു തെറ്റിലേക്ക് പോകുമെന്നും ഞങ്ങളും ചിന്തിച്ചില്ലട്ട് ഇത്രയെന്ന് പറയുമ്പോൾ കതിരിന് ഇതിൻ്റെ അകത്ത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും ഇതിൻ്റെ അകത്ത് തെറ്റുകാരാണ് അതുകൊണ്ട് അവനൊരു തെറ്റുകാരനാണെന്ന് അറിഞ്ഞ് കതിരവൻ്റെ അടുത്തേക്ക് പോയപ്പം നിങ്ങളായിരുന്നു വിലക്കേണ്ടിരുന്നത് ഇനി അവനെ എന്ത് ചെയ്യാനായിട്ട് അപ്പോഴേ പറഞ്ഞതല്ലേ അവനെ കൊന്നുകളയാനായിട്ട് കാട്ടിലേക്ക് കൊണ്ടുപോയി അവന് എന്ത് സംഭവിച്ചെന്നുള്ളത് പോയി നോക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഞാനിപ്പോൾ തന്നെ പോയി നോക്കുക ടീച്ചറെ അവൻ മരിക്കല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന അവൻ മരിച്ചില്ലെങ്കിൽ അവനെ ഇഞ്ചിഞ്ചായി എനിക്ക് കൊല്ലണം ഓരോ ദിവസവും അവിടെ വരിഞ്ഞു മുറുക്കിയിട്ട് എനിക്ക് കൊല്ലണം അവനെ കീറി 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 അവനെ ഇല്ലാതാക്കണം എൻ്റെ കളി മൊത്തം അവന്റെ ദേഹത്ത് തീർക്കണം അതിനുവേണ്ടി ഞാൻ ഇപ്പം തന്നെ പോകുവോ ടീച്ചറെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഒരു വാക്കത്തി ഊരിയെടുത്ത് കാളിയൻ നേരെ കാട്ടിലേക്ക് പോന്നു പോകുന്ന വഴിയിൽ അവിടെ കൂട്ടുകാരൻ നിന്ന് വേറെ മരുന്നുകളും കാര്യങ്ങളൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പറയുന്നു എടാ നിർത്ത് വാ എന്റെ കൂടെ ആ നമ്മളെ കതിരുന്നെ ചതിച്ചത് അവനാണ് എന്ന് ചോദിക്കും ആരാടാ ആ രഞ്ജിത്ത് എന്ന പേരിൽ ഇവിടെ വന്ന് താമസിച്ച ആ ജിതേന്ദ്രൻ തന്നെ അവനടാ അവളെ ചതിച്ചത് അവളെ സ്നേഹം കാണിച്ച് മയക്കിയെടുത്ത് ആ അവസ്ഥയിലാക്കിയത് അവനടാ നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോടാ എന്ന് തന്നെ പറഞ്ഞ പൊട്ടി കരയുകയാണ് കാളിയൻ അപ്പൊ പറയുന്നു വാട അവനവിടെ ഈ ഇല്ല എന്നുണ്ടെങ്കിൽ അവനെ തീർക്കുക തന്നെ വേണം ഇന്നലെ നമ്മളെ കയ്യിൽ കിട്ടിയതാണ് കിട്ടിയിട്ട് നമ്മൾ വെറുതെ അവനെ ആ മരത്തെ കൊണ്ട് കെട്ടിയിട്ടു അപ്പോഴേ തീർത്ത് കണ്ടിച്ച് കളയേണ്ടതായിരുന്നു അവനെ ഇപ്പം കൈ കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ വീഴ്ച വീഴ്ച അവനെ കണ്ടിച്ച് കളയാം അവനെ ഒറ്റയടിക്ക് കൊല്ലുക അല്ലട വേണ്ടത് അവനെ എൻ്റെ അനീർത്തിയെ നശിപ്പിച്ച് അവനെ ഓരോ നിമിഷവും അവൻ എന്തിനാണ് ജനിച്ചത് എന്ന് ആലോചിക്കുന്ന രീതിയിൽ അവനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കണം വാ എന്നും പറഞ്ഞ് രണ്ടു പേരും നേരെ കാട്ടിലേക്ക് പോവുകയാണ് ജിതേന്ദ്രനെ കെട്ടി ിട്ട് സ്ഥലത്തേക്ക് തന്നെ എന്താ സംഭവിച്ചത് എന്ന് അറിയാനായിട്ട് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കയറുകളെല്ലാം വലിച്ചു പൊട്ടിച്ച് വലിച്ചു പൊട്ടിച്ച് കിടക്കുകയാണ് നോക്കുമ്പോൾ കടുവ കഴിച്ചതാണോ ഇല്ലെങ്കിൽ മനുഷ്യൻ കണ്ടിച്ചതാണോ എന്നറിയത്തില്ല എല്ലാ കയറിൻ്റെ ഏറ്റവും പിഞ്ചിയാണ് പോയിരിക്കുന്നത് മുറിച്ച് കളഞ്ഞാലും എല്ലാ കയറിൻ്റെ കെട്ടും പിരിയഴിഞ്ഞ രീതിയിൽ ഊർന്നൂർന്നാണ് കിടക്കുന്നത് ആ കിടപ്പ് കാണുമ്പോൾ അവിടെ കാളിയനെ സംശയം ഇത് കടുവ തന്നെ കടിച്ചു പൊട്ടിച്ചതാണ് എന്നുള്ള കാര്യം ഇവനെ പുറത്തെടുക്കാനായിട്ട് അല്ലാതെ വേറെ ഒന്നുമല്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ പരിസരത്ത് എവിടെയെങ്കിലും അവൻ്റെ രക്തം കാണാനുള്ള സാധ്യതയുണ്ടാ നമുക്ക് നോക്കാം അപ്പോൾ കാളിയൻ ആ ബാക്കി നമുക്ക് ആ അവൻ്റെ ആ വാക്കി കിടക്കുന്ന ശരീരത്തിൽ ആ എൻ്റെ കലു തീർക്കണമെന്നും പറഞ്ഞ് കൂട്ടുകാരനെ വിളിച്ച് അവിടെ മൊത്തം അന്വേഷിക്കുകയാണ് അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പം കൂട്ടുകാരൻ പറയുകയാണ് ഇനി കാട്ടിലേക്ക് എങ്ങാനും കൊണ്ടുപോയി കാണുമോ അവൻ്റെ ശരീരം അതുതന്നെ ആയിരിക്കും ഇവിടാ ശരിയെന്ന് കാളിയൻ പറയുന്നു ഇവിടെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ കടുവയ്ക്ക് അവനെ നേരിട്ട് കൊല്ലാതെ കടുവയത് കഴിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ കടുവ കൊല്ല കൊന്നിട്ട് കാട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയി കഴിക്കാൻ വേണ്ടി തന്നെ പോയതായിരിക്കും അല്ലാതെ വേറെയൊന്നും ഒന്നും ആയിരിക്കത്തില്ല ശെ എന്നാലും നമുക്കവനെ കൊല്ലാൻ പറ്റിയില്ലോടാ എന്ന് തന്നെ പറഞ്ഞ കാളിയൻ വളരെയേറെ വിഷമത്തിലുമാണ് അത് കഴിഞ്ഞ് അവർ നേരെ അങ്ങോട്ട് ചെല്ലിങ്ങനെ ആശ്രമത്തിൽ അപ്പോൾ ടീച്ചറിനെ കാണുന്ന വഴിയിൽ വെച്ച് അപ്പോൾ ടീച്ചർ വിൽക്കുന്നു എന്തായി അവിടെ ചെന്നിട്ട് അവനെ നോക്കിയോ നോക്കി ടീച്ചറായി പക്ഷേ അവനെ ശരീരമൊന്നും കാണാനായിട്ട് കഴിഞ്ഞില്ല കയറുകളെല്ലാം കടുവ കടിച്ചു പൊട്ടിച്ചതുപോലെ കിടക്കുണ്ടായിരുന്നു അവനെ കണ്ടില്ല അവനെ കാട്ടിലേക്ക് കടുവ കൊണ്ടുപോയി കാണും അവനെന്താണോ ഉറപ്പ് കാളിയ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ്റെ ശവശരീരമോ അവശിഷ്ടങ്ങളോ എന്തെങ്കിലും അവിടെ കിട്ടണ്ടേ അതൊന്നും കണ്ടില്ലല്ലോ കടുവ കടിച്ചു മുറിച്ചു എന്ന് പറയുന്ന കയറുകൾ മാത്രമല്ലേ അതാരെങ്കിലും അവനെ രക്ഷിച്ചതാണെങ്കിലോ ഏയ് അങ്ങനെ വരാനായിട്ടുള്ള വഴിയില്ല ടീച്ചറെ ആ സമയത്തൊന്നും അവിടെ ആരും വരില്ല ആ വഴി ആദിവാസി ആയിട്ടുള്ള ആളുകൾ നടക്കുമെന്നൊക്കെ ഉള്ളത് പറഞ്ഞാലേ കാട്ടിലേക്ക് വരുകയും പോവുകയും ചെയ്യുന്ന അവർ വഴിയിൽ വെച്ച എങ്ങാനും കെട്ടിയിട്ടേക്കങ്ങനെ കണ്ടിട്ട് അവരെങ്ങാനും വിട്ടതോ ഇല്ല കയർ കണ്ടിച്ച് വിട്ടതോ ആവോ മേലെ കാളിയാണെന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെ വരത്തില്ല അവരൊക്കെ ഏഴുമണി അവരൊക്കെ ഏഴുമണി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങത്തില്ല ടീച്ചറേ അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാൻ കളിയാണ് കാടാണ് ആ സമയത്ത് എങ്ങനെ ഫോറസ്റ്റുകാരോ ആളുകാരോ ഫോറസ്റ്റ് വണ്ടിയോ ആ വഴിക്ക് വന്നു കഴിഞ്ഞാൽ സച്ചിയുടെ ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത് സച്ചിയുടെ അവിടെ വന്ന് അവനെ രക്ഷിച്ചുകൊണ്ട് പോയിട്ടില്ല എന്ന് കാളീനെ ഉറപ്പു പറയാനായിട്ടൊന്നും പറ്റത്തില്ലോ എന്നാലും ടീച്ചർ ഞങ്ങൾ ആ പരിസരത്തെല്ലാം തന്നെ അന്വേഷിച്ചു അന്വേഷിച്ചു കഴിഞ്ഞപ്പം അവിടെ ചോരപ്പാടുകളും കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ടായിരുന്നു അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അവനെ കാട്ടിലേക്ക് കടുവ കൊണ്ടുപോയതല്ലേ വഴി അല്ലാതെ വേറെ അതിനുള്ള വഴികളൊന്നും തന്നെ കാണുന്നില്ല അവനെ നമുക്ക് കൊണ്ടുപോയി എന്ന് തന്നെ വിശ്വസിക്കുന്ന അല്ലേ ടീച്ചറെ അങ്ങനെ അല്ല കാളിയ അമ്പാടിയുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ അമ്പാടി അവനെ കൊക്കയിലേക്ക് എടുത്തെറിയുന്ന സമയത്ത് അമ്പാടി അവനും കൂടെ വീണു പക്ഷേ ആ സമയത്തും എല്ലാവരും നിശ്ചയിച്ചത് അവൻ മരിച്ചു എന്നുള്ളത് തന്നെയാണ് ആ അവൻ ഇവിടെ വന്ന് ചികിത്സ കഴിഞ്ഞു പോയവനാണ് ആ അവൻ അങ്ങനെ സാധിക്കുമെങ്കിൽ കൊണ്ടുപോയി കെട്ടിയിട്ടിട്ട് അവനെ കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനോ എന്താണ് കാളിയ അവൻ മരിച്ചിട്ടില്ല എന്ന് തന്നെയല്ലേ അങ്ങനെ തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് കാളിയ അല്ലാതെ വേറെ ഒന്നും അല്ല എന്ന് ടീച്ചർ ഉറപ്പിച്ചു പറയുന്നു അപ്പം കാളിയൻ പറയുന്നു ടീച്ചറെ എന്നാലും എന്നാലും ഇല്ല കാളിയ കാളിയ ആ ചെയ്തത് തെറ്റായിപ്പോയി ഞാനും അമ്പാടിയും എല്ലാം കാളിയനോട് എത്രയോ പ്രാവശ്യം പറഞ്ഞത് അവനെ കൊന്ന് കണ്ടിച്ച് കളഞ്ഞിട്ട് കാട്ടിക്കൊണ്ടേ കടുവകൾക്ക് തീറ്റയായിട്ടിട്ട് കൊടുത്താൽ മതി എന്നുള്ള കാര്യം ഇതിപ്പം എന്ത് ചെയ്യാനാണ് കാളിയ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചില്ലേ പണ്ട് ഡൊമനിക് സാറിന് പറ്റിയ അബദ്ധം അത് തന്നെയാണ് ഇപ്പോൾ കാളിയനും പറ്റിയത് ആ അബദ്ധത്തിന് പുറമെ ഡൊമനിക് സാർ ഇപ്പോൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട് ഇനി അങ്ങനെ ഒരു സാഹചര്യമാണല്ലോ നമ്മളെയും വന്നെത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ കാളിയം പറയുകയാണ് ടീച്ചറെ എന്നാലും അവനെ ഓരോ നിമിഷവും ഇല്ലാതാക്കി ഇല്ലാതാക്കി അവനെ കൊല്ലണമെന്ന് വിചാരിച്ചിരിക്കുന്നെ അവനീം മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ശിക്ഷ അവൻ അനുഭവിച്ചിരിക്കും ഇതിന്റെ ശിക്ഷ അവനെയും കൊണ്ട് ഞാൻ അനുഭവിപ്പിച്ചിരിക്കും അതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാകത്തില്ല ടീച്ചറെ എന്ന് തന്നെ കാളിയം പറയുന്നു അപ്പോൾ പറയാം എന്നാലും ഞാൻ ഈ കാര്യങ്ങൾ എങ്ങനെ പറയും അമ്പാടി അവനെ ഇല്ലാതാക്കാൻ മരത്തെ കെട്ടിയിട്ടത് ഇതൊക്കെ അറിയുമ്പോൾ അമ്പാടിക്ക് വീണ്ടും സങ്കടമാകും എന്ന് തന്നെ പറഞ്ഞ് ടീച്ചർ നേരെ അമ്പാടിയുടെ അടുത്തേക്ക് പോവുകയാണ് അമ്പാടിയുടെ അടുത്ത് എന്ന് കാര്യങ്ങൾ പറയുന്നു കാര്യങ്ങൾ പറയുമ്പോൾ അമ്പാടി എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു അവനെ ആ നിമിഷം തന്നെ ഞാൻ കാലുകൊണ്ട് ഇറക്കി തീർക്കേണ്ടതായിരുന്നു ആ നിമിഷം ഒരു ആ സമയം തന്നെ കാളിയെ വന്ന് അവനെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു ഇനിയിപ്പം അവൻ മരിച്ചിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യം കടുവ കൊണ്ടുപോയ അവശിഷ്ടങ്ങളൊന്നും കിടപ്പില്ലോ അപ്പൊ അവൻ രക്ഷപ്പെട്ടത് തന്നെയാ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ വീണ്ടും വരിക തന്നെ ചെയ്യും അവൻ പക പോക്കാനായിട്ട് വരാതിരിക്കത്തില്ല എന്ന് തന്നെ അവിടെ അമ്പാടി ഉറപ്പിച്ചു പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അവിടെ കാളികൻ്റെ വിഷമങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം തന്നെ ടീച്ചർ പറയുകയാണ് അപ്പോഴത്തെങ്ങൾ അങ്ങോട്ട് കയറി വരുന്നു ശങ്കരമാമയെ കണ്ടുകൂടം തന്നെ അമ്പാടിക്ക് കരയണോ ചിരിക്കണോ എന്നൊക്കെയുള്ളൊരു മാനസികാവസ്ഥയില ഇപ്പോൾ ഈ പെട്ടെന്ന് ആ ഒരു സ്നേഹം കൊണ്ട് ശങ്കരമാമയ്ക്കും വന്നു കഴിഞ്ഞപ്പോൾ അമ്പാടിയെ കണ്ടൊരു ഞെട്ടലായിരുന്നു കട്ടിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്ന അമ്പാടിയെ കണ്ട് അപ്പം എൻ്റെ കുഞ്ഞേ എന്ന് വിളിക്കുമ്പോൾ എനിക്കിപ്പോൾ കൈയും കാലൊക്കെ അനക്കാനായിട്ട് പറ്റും ശങ്കരമാമ എന്ന് പറയുമ്പോഴേക്കും ശബ്ദം കേട്ടിട്ടും ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ ടീച്ചർ പോലൊന്ന് സംസാരിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി ശങ്കരമാമ പതിഞ്ഞ സ്വരത്തിലാകേ ഉള്ളൂ ശബ്ദം ഒന്ന് ക്ലിയറായിട്ട് ഉള്ളൂ കാലും കൈയൊക്കെ അനക്കാനായിട്ട് തുടങ്ങി എന്താ കുഞ്ഞിൽ ഇവിടെ കുഞ്ഞ് ഇവിടെ നടന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അവൻ ഉണ്ടായിരുന്നു ജിതേന്ദ്രൻ നമ്മൾ മരിച്ചുപോയി എന്ന് കരുതിയ അവൻ തന്നെ അവനിവിടെ ഇത്രയും ദിവസം ട്രീറ്റ്മെൻറ്റിലുണ്ടായിരുന്നു അമ്പാടിയെ കൊല്ലാനായിട്ട് രണ്ടുമൂന്ന് പ്രാവശ്യം അവനിവിടെ എന്ന് അമ്പാടി പറഞ്ഞത് ആ സമയത്താണ് നമ്മൾ അമ്പാടിയുടെ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഒന്നും മനസ്സിലാകാതെ നിന്നത് ഇന്നലെ അവൻ അമ്പാടിയുടെ മുന്നിലിട്ട് എന്നെ കൊല്ലാനായിരുന്നു തീരുമാനിച്ചത് എന്നെ അവൻ കൊല്ലം തുടങ്ങുന്നതും എൻ്റെ കഴുത്തിൽ മുറുക്ക പിടിക്കുന്നതും കണ്ട് അമ്പാടി സഹിക്കാനാവാതെയാണ് കാലുകളും കൈകളും അലപ്പിച്ച് അമ്പാടി എഴുന്നേറ്റ് വന്നതും അവനെ അടിച്ച് താഴെയിട്ടതും രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞാൽ അവൻ തീർത്തേനെ അമ്പാടി എന്നിട്ട് എന്തായി കുഞ്ഞെ കാളിയിൽ എന്നിട്ട് അവനെ കാട്ടിലേക്ക് കൊണ്ടുപോയി ശങ്കരമാമ കാട്ടിൽ കൊണ്ടുപോയി കടുവകൾക്ക് വേണ്ടി കെട്ടിയിട്ടതാണ് പക്ഷേ അവിടെ ഇപ്പോൾ അവനെ കാണുന്നില്ലെന്നാണ് പറഞ്ഞത് എന്നാൽ അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട് കുഞ്ഞെ അല്ലാതെ വേറെ ഒന്നും അല്ല ഇല്ലായിരുന്നെങ്കിൽ കുഞ്ഞിൻ്റെ കൈ ഒന്നും മതിയായിരുന്നു അവനെ ഇല്ലാതാക്കാൻ മാത്രമായിട്ട് അപ്പം അമ്പാടി പറയുന്നു അവനെ തീർക്കാനായിട്ട് കാലും കൊണ്ട് പൂട്ട് ഇട്ടതാ ശങ്കരമാമ പക്ഷേ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ നിന്നായിരുന്നെങ്കിൽ അവനെ തീർക്കായിരുന്നു എന്നാൽ പിന്നെ അവനെ അങ്ങ് കൊന്നു കളയാൻ വരായിരുന്ന കുഞ്ഞെ എന്ന് ചോദിക്കുമ്പം ഞാൻ തീർക്കാൻ തുടങ്ങിയപ്പോഴേക്കും കാളിയം വന്നു കാളിയം വന്ന് അവനെയും കൂട്ടിക്കൊണ്ട് കാട്ടിലേക്ക് പോവുകയായിരുന്നു അതാ സംഭവിച്ചത് എന്ന് പറയുമ്പം ആ ഞാനെന്നാ ഈ കാര്യങ്ങളൊക്കെ ദ്രൗപതി ചേച്ചി അറിയിക്കട്ടെ ദ്രൗപതി ചേച്ചി എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ അറിയിക്കണം എന്ന് തന്നെ പറഞ്ഞ് ശങ്കരമാമ നേരെ വീട്ടിലേക്ക് ഓടുകയാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ വീട് പൂട്ടിയിട്ടേക്കുന്നു ദ്രൗപതി ചേച്ചി അമ്പലത്തിൽ പോയിരിക്കുകയാണ് ചേച്ചി തിരിച്ചു വരുന്നവണ് ശങ്കരമാമയോടെ കാത്തിരുന്ന് ചേച്ചിയോട് കഥകളും കാര്യങ്ങളും എല്ലാം തന്നെ വിശദീകരിച്ച് പറയുകയാണ് അവിടെ ഉണ്ടായ കാര്യങ്ങളും എല്ലാം തന്നെ അങ്ങനെ അത് അത് കുറച്ചു നേരം ഉണ്ട് വിശദീകരിച്ച് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഇത് അമ്പലത്തിൽ നിന്ന് തന്നത പ്രസാദം ഇരുത്തി നാളെ കൊണ്ടുപോയി ഇത് നാളെ കൊണ്ടുപോയി അമ്പാടിക്കുഞ്ഞിനെ നെറ്റിയിൽ ചാർത്തി കൊടുക്കണം ഈ ചരടും കയ്യിൽ കെട്ടുകയും കെട്ടിക്കൊടുക്കണം കേട്ടോ ശങ്കരം ശങ്കരേട്ട എന്ന് പറയുമ്പോൾ നാളെ തന്നെ ഞാൻ പൂക്കോളാം എന്തായാലും അമ്പാടിക്കുഞ്ഞ് എഴുന്നേറ്റ് എല്ലാവരുടെയും കയ്യിൽ പിടിച്ച് പയ്യൻ നടക്കാനായിട്ട് തുടങ്ങിയത് ഭാഗ്യമായി ഇനി ഒരു കുഴപ്പമില്ലാതെ അമ്പാടിക്കുഞ്ഞ് വരും എന്നുള്ള കാര്യം പറയുമ്പോൾ അവിടെ ദ്രൗപതി ചേച്ചി വളരെയേറെ സന്തോഷമാവുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത് നമ്മുടെ കുടുംബങ്ങളൊക്കെയാണ് അതിൻ്റെ കഥ പറയാൻ പോവുകയാണ് ഞാൻ ഇപ്പോൾ എന്താ കാറിലിരുന്ന് പറഞ്ഞാൽ വീട്ടിൽ നിറയെ ആൾക്കാരുണ്ട് എല്ലാ റൂമിലും എല്ലാവരും ഇങ്ങനെ കിടക്കുന്ന കാരണമാണ് ഇന്ന് കാറിലിരുന്ന് കഥ പറയാൻ പോകുന്നത് ഇത്രയും പോലും വലിയ യാത്ര പോവുകയാണ് യാത്ര നമ്മൾ പോകുന്നത് പളനിക്കാണ് അത് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാഴ്ചകളുണ്ടെങ്കിൽ എടുത്തു വയ്ക്കാം കാരണം ആ റൂട്ടിൽ നിറയെ ആനകളും കടുവകളും പുലികളും എല്ലാം ഇറങ്ങുന്ന കാടാണ് വലിയ കാടാണ് ആനമുടി മലയുടെ ഒക്കെ അടുത്തോടെ അതിൻ്റെ ചുവട്ടിക്കൂടെ ഉള്ളൊരു യാത്രയാണ് എന്ന് പറഞ്ഞാൽ മൂന്നാറ് മറയൂർ ചിഞ്ഞാറ് ആ വഴി പഴനി അപ്പോൾ ഉടുമൽപ്പേട്ട് വഴി പഴനിക്കാണ് പോകുന്നത് അപ്പോൾ അങ്ങോട്ടുള്ള യാത്ര ഗംഭീരമായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിച്ചുണ്ട് ഒറ്റയ്ക്കുള്ള ഡ്രൈവാണ് അപ്പം വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അതിൻ്റെ നല്ല രസമുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസാശംസയുണ്ട് അടുത്തത് നമ്മുടെ കുടുംബത്തിൻ്റെ കഥയിലേക്ക് വരാം അപ്പം വൈറ്റാരം